నమస్కారం. దేవీ భాగవతం భాగం 461 అమ్మే నారాయణ దేవీ నారాయణ లక్ష్మీ నారాయణ భద్రే నారాయణ సర్వమంగళమంగళ్యే శివే సర్వార్థసాధికే శరణ్యే త్ర్యంబికే గౌరీ నారాయణీ నమస్తుతే. ఓం శ్రీ గురుభ్యో నమ. ఓం శ్రీ రంగనాథ శర్మణే నమ. ఓం శ్రీ మహాదేవి నమ. దేవీ భాగవతం దశమస్కందం అదే పత్తాం స్కందం అదిలే 11వ అధ్యాయం പറയുന്നത് ഇപ്പോ 11వ അധ്യായം മഹാകാളി സമുത്പത്തി അതായത് ഓരോ ദേവിമാര് എങ്ങനെ ഉണ്ടായി മഹാകാളി എങ്ങനെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഈ മനുചരിതം 8ാമത്തെ മനുവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് കൂടി ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അപ്പൊ 11വ അധ്യായം മഹാകാളി സമുത്പത്തി. രാജാവ് സുമേധസ് എന്ന മഹർഷിയോട് ചോദിക്കുകയാണ്, അങ്ങുന്നൊരച്ചൊരു ദേവിയാരുവാൻ കാലവിത്തമാ, കാലത്തിനെ പറ്റി നന്നായി അറിയുന്ന ഹേ മഹാമുനി, അങ്ങ് പറയൂ, അങ്ങൊരു ദേവീനെ പറ്റി പറഞ്ഞു. അങ്ങുന്നൊരച്ചൊര ദേവി ആരുവാൻ ഭൂതജാലത്തെ മോഹിപ്പിക്കുന്നതാര് എന്തിനായി മുനേ. ഭൂതകാലം കഴിഞ്ഞ കാര്യമാണല്ലോ പറഞ്ഞത് അല്ലേ. വരാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് അനുഭവം ഉണ്ടാവില്ല. അനുഭവിക്കാത്തത് മുഴുവൻ അസത്താണ്, അനുഭവിച്ചതൊക്കെ സത്താണ്. എന്നാലും അതിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അയവർക്കരുത് എന്ന് നമ്മൾ പറയും. അതാണ് സത്യം. മനസ്സിന് ആനന്ദം തരുന്നത് ആത്മാവാണെങ്കിൽ ആത്മാവിൽ രമിക്കുക. ലൗകികത്തിലാണെങ്കിൽ ദുഃഖം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആലോചിക്കാതെ ഇരിക്കുക. ദുഃഖം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാവുക, അത് നമുക്ക് അപകടമാണ്. അതുകൊണ്ട് അങ്ങുന്നുരച്ചൊര ദേവി ഉരച്ചൊരു ദേവി ആരുവാൻ കാലവിത്തമാ ഭൂതജാലത്തെ മോഹിപ്പിക്കുന്നത് ആര് എന്തിനായി മുനേ. നാഗത്തിൽ നിന്നും തോറ്റോടിപ്പോയ അസുരരൊക്കെയും ബ്രഹ്മാവൊപ്പം ചെന്നു വിഷ്ണുഹരനാർ വാഴുമായിടം. നാഗത്തിൽ നിന്നും സ്വർഗലോകത്ത് ഉള്ള ദേവന്മാരേനെ യുദ്ധത്തിൽ തോറ്റോടിച്ച അസുരര് കാൺകെ സുരന്മാരെല്ലാവരും ബ്രഹ്മാവനോടുകൂടി ചെന്നു വിഷ്ണുഹരനാർ വാഴുമായിടം. അവരെല്ലാവരും വെച്ച് പിടിച്ചത് എങ്ങട്ടാ, വിഷ്ണു വാഴുന്ന സ്ഥലം, അതിനാണ് പാലാഴി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി ഹരൻ ശിവൻ വാഴുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പം ഇവിടെ അതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് വേണ്ടി പറയുന്നുണ്ട്. ദേവന്മാർ ബ്രഹ്മാവൊപ്പം വിഷ്ണുവും ശിവനും മറ്റും സമ്മേളിച്ചിരുന്ന കാത്യായനാശ്രമത്തിൽ ചെന്ന്, അപ്പം അവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി പാലാഴിക്കോ അല്ലെങ്കിൽ കൈലാസത്തിലേക്കോ അല്ല പോയത്, കാർത്യായനാശ്രമം ചെന്ന് എന്ന് ഗ്രഹിക്കേണ്ടതാണ്. ദേവിയുടെ ഉത്പത്തി മഹിഷാസുരനെ കൊല്ലാനായിട്ട് അവിടെ വെച്ചാണ് ഉണ്ടായതെന്ന് കാളികാപുരാണത്തിൽ സ്പഷ്ടമായി പറയുന്നു. മഹിഷൻ കാർത്യായനി ശിഷ്യനെ പണ്ട് സ്ത്രീരൂപത്തിൽ മോഹിപ്പിച്ചുവെന്നും അതുകൊണ്ട് കോപിഷ്ടനായി തീർന്ന മഹർഷി നിന്നെ ഒരു സ്ത്രീ തന്നെ കൊല്ലാൻ ഇടവരട്ടെ എന്ന് ശപിച്ചുവെന്നും അതുകൊണ്ടാണ് അതേ ആശ്രമത്തിൽ തന്നെ ദേവി മഹിഷാസുരമർദ്ദിനിയായി പിറന്നതെന്നുമാണ് പറയപ്പെടുന്നത്. കാർത്യായനി എന്ന പേർ അതുകൊണ്ട് ഭഗവതിക്ക് സിദ്ധ്യമ. കാർത്യായനി എന്നില്ല, കാർത്യായനി എന്നു. അതാണ് എല്ലാവരും ഭയങ്കര സ്പഷ്ടമായിട്ട് സംസാരിക്കണമെന്ന് തെറ്റിദ്ധരിച്ചു. ഇതിലെന്താണെന്നുള്ളത് ആര്, കാർത്യായനി മഹാമായ ജഗതന്തി, അങ്ങനൊരു ദേവി ഇല്ല, പിന്നെ എങ്ങനെയാണ് അനുഗ്രഹം ഉണ്ടാവുക?
കാത്യായനി 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 മഹാമായേ ജഗദംബികേ രാജരാജേശ്വരി തന്നെ വേണം. കാത്യായനി. അപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും കെ എ ടി എച്ച് അങ്ങനെ തുടങ്ങും, കെ എ ആർ കാർന്ന് വേണം. കാത്യായനി ഇതൊക്കെ മനസ്സിലാക്കിയ രസമാണ്. അപ്പോ ബ്രഹ്മാവപ്പം ചെന്ന വിഷ്ണുഹരനാർ വാഴുമായിടം ദുരാത്മാവാം മഹിഷദൈത്യന്റെ വൃത്താന്തം ഒക്കെയും ആ ദേവദേവന്മാരോട് ചെന്നു നിർത്തിച്ചു വിണ്ണവർ. മഹിഷാഭിതനാം ദൈത്യൻ മഹാവീര്യമദോദ്ധതൻ ദേവന്മാർ തൻ സ്ഥാനമെല്ലാം കൈയടക്കി പരാക്രമി ഭുജിപ്പൂ സർവഭോഗൈശ്വര്യങ്ങളും ദേവവര്യരേ. തത്വബോധോപായമാരാഞ്ഞിടേണം ദൈത്യരുപുക്കളെ സോറി തത്വതോപായം എന്നാൽ അത് ഞാൻ തെറ്റി വായിച്ചു, അവിടെ ഒരു കൂട്ടക്ഷരമുണ്ട് തത് വധോപായം. കൂട്ടക്ഷര സംസ്കൃതം മലയാളീകരിക്കുമ്പോൾ ഉള്ള കാര്യം തത് വധോപായം ശ്രദ്ധിക്കണം. തത് വധോപായം ആരാഞ്ഞിടേണം ദൈത്യരുപുക്കളെ ദേവന്മാർ കേണുകൊണ്ട് ഏവം ചൊന്നൊരാ വാക്കുകൾക്കവേ കോപിച്ചാർ ഭഗവാൻ വിഷ്ണു ശിവനും പത്മയോനിയും. ശിവനും പത്മയോനിയും വിധാതാവ് വിധി ബ്രഹ്മാവ്. ക്രുദ്ധനായ ഗിരീശൻ തന്മുഖ പത്മത്തിൽ നിന്നുടൻ ദിവ്യതേജസ്സൊന്നു പൊങ്ങി സഹസ്രാർക്ക സമപ്രഭം. ശ്രദ്ധിക്കണം, ക്രുദ്ധനായി ദേഷ്യം വന്നു ആർക്ക്? ഗിരീശൻ പാർവതി പരമേ പാർവതിയുടെ പതിയായിരിക്കുന്ന പരമശിവനെന്നർത്ഥം. ഗിരീശൻ തൻ മുഖപത്മത്തിൽ നിന്ന് താമര സദൃശമായ മുഖത്തിൽ നിന്ന് അതേ മുഖപത്മത്തിൽ നിന്ന് ഉടൻ ദിവ്യ തേജസ് ദിവ്യമായ ഒരു തേജസ് ഉൽപ്പന്നമായി പൊങ്ങി എത്രത്തോളം ഗംഭീരാണ് പിന്നെ പറഞ്ഞത്. സഹസ്രാർക്ക സമപ്രഭം ആയിരം സൂര്യൻ ഉദിച്ച പോലെയുള്ള ഒരു തീഗോളാണ് ഉണ്ടായത്. ക്രുദ്ധനായ ഗിരീശൻ തന്മുഖ പത്മത്തിൽ നിന്നുടൻ ദിവ്യ തേജസ് ഒന്ന് പൊങ്ങി സഹസ്രാർക്ക സമപ്രഭം അനുക്രമം പിന്നീട് മെല്ലെ മെല്ലെ സർവദേവന്മാരിൽ നിന്നും അതേ വിധം. പിന്നെ ശിവന്റെ ഈ ശിവന്റെ ആണല്ലോ ആദ്യം വന്നത്, പിന്നെ മഹാവിഷ്ണുവിന്റെ, ബ്രഹ്മാവിന്റെ, ഇന്ദ്രന്റെ, വായു, അഗ്നി, വരുണൻ, ഏതൊക്കെ ദേവന്മാരുണ്ടോ അവരവരുടെ ഒക്കെ ശരീരത്തിൽ നിന്ന് ദിവ്യമായ ഒരു തേജസ് ആവിർഭവിച്ചു. അനുക്രമം സർവദേവന്മാരിൽ നിന്നും അതേ വിധം തേജസ് ഓരോന്നുഭവിച്ച് ദേവന്മാർ ഹൃഷ്ടരാം വിധം. ദേവന്മാർക്ക് സന്തോഷം ഉണ്ടാവുന്ന പോലെ ശംഭു തേജസ് മുഖമായി, ശംഭു മഹാശിവന്റെ മുഖത്തിൽ നിന്ന് വന്ന തേജസ് മുഖമായി, യാമ്യ തേജസ് കേശമായി ബാഹുക്കളായി, വിഷ്ണു തേജസ് ഇന്ദ്രതേജസ് തക്ഷണം അരക്കെട്ടായി, ചന്ദ്രതേജസ് അവൾ തൻ സ്തനയുഗ്മമായി, വാരുണൻ താൻ വാരുണത്താൽ കണങ്കാലും ഉണ്ടായി തുടകളും തഥാ നിതംബം ഭൂമി തേജസ്. ഇതൊക്കെ പ്രതീകാത്മകമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരില്ല. നിതംബം ഭൂമി തേജസ് ഒരു സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ കൈ കുത്തിയിരിക്കാൻ പറ്റുമോ? കൈ കുത്തിയിട്ട് നിൽക്കാൻ പറ്റുമോ? തല കുത്തി നിൽക്കാൻ പറ്റുമോ? ചന്ദ്രനെ വെക്കണ്ടേ? ചന്ദിക്കാനുള്ള നിതംബം എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ നിതംബം ഭൂമി തേജസ്, പിന്നെ അതേമാതിരി വേറൊന്ന് ഇന്ദ്രതേജസ് തക്ഷണം അരക്കെട്ട. ഈ അരക്കെട്ട് കൊഴിഞ്ഞാളുടെ സ്ഥിതി എന്താ? അരക്കെട്ടിന്ന് താഴത്തേക്ക് കൊഴിഞ്ഞാലും മേപ്പട്ട് കൊഴിഞ്ഞാലും ഇല്ലേ കുഴപ്പമില്ല, അരക്കെട്ട് കഴിഞ്ഞാൽ താഴെയില്ല മേഴിയില്ല. അപ്പോ അത് ഇതൊക്കെ വാക്കുകൾ, ഇതൊക്കെയാണ് വേദങ്ങൾ ഉപനിഷത്തുകളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ ഒരു തൃഷ്ണ ഉണ്ടായാൽ മതി. ചന്ദ്രതേജസ് അവൾ തൻ സ്തനയുഗ്മമായി, ചന്ദ്രന് ഏറ്റക്കുറച്ചിലുണ്ട് ഇല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. വരുണത്താൽ കണങ്കാലും ഉണ്ടായി തുടകളും തഥാ നിതംബം ഭൂമി തേജസ് അടിത്താർ ബ്രാഹ്മകാന്തിയാൽ കാൽനകം ഭാനു തേജസ്സാൽ. ഭാനു ഭാസ്കരൻ, നഖത്തിന്റെ തേജസ് സൂര്യൻ ആലോചിച്ചു നോക്കൂ. വസുതേജസിനാൽ വിരൽ
കൗബോര കൗബോര തേജസ്സേ മാസദ്വയമായി മൂക്ക് രണ്ട് മൂക്കും ദ്വാരങ്ങൾ കൗബേരന്റെ ദന്തഭക്തികൾ പ്രജാപത്യം ശ്രേഷ്ഠ തേജസ്സാലുണ്ടായി നരാധിപാ അഗ്നി തേജസ്സിനാലുണ്ടായി ലോചന ത്രിനയ ത്രിതയം ശുഭം അഗ്നി തേജസ് മൂന്ന് കണ്ണുകൾ സാന്ധ്യ തേജസ്സാലുണ്ടായി സുന്ദരം പുരുകദ്വയം രണ്ട് പുരുകങ്ങൾ വായുതേജസ്സിനാലായി കർണയുഗ്മവും ശബ്ദം കേൾക്കണ ഭാഗത്തേക്ക് ചെവി പോലെ വായുതേജസ് വായുതേജസ്സിനാലായി കർണയുഗ്മവും അങ്ങനെ പ്രാദുർഭവിച്ചാൽ മഹിഷാർദിനിയാം കമലാലയ താമരയെ വാസസ്ഥലമാക്കിയവർ. അപ്പോ ഒരു ദേവിയുടെ ഫോട്ടോ താമരയിൽ ഇരിക്കുന്ന ഒരു ദേവിയുടെ ഫോട്ടോ കണ്ടാൽ ഈ പറഞ്ഞ അംഗങ്ങള് ഒന്ന് എഴുതി പിടിപ്പിക്കുക, ഒന്ന് രണ്ട് മൂന്ന് നാല്, എന്നിട്ട് പാദാതി കേശം കേശാദി പാദം ഒന്ന് കണ്ണോടിക്കുക. ഇപ്പൊ ഒക്കെ വാട്സപ്പിൽ ഇരിക്കണ ദേവി വേണോ, ട്രാൻസ്പാരന്റ് ദാമയിട്ട ദേവികളുണ്ട്, കഷ്ടം തന്നെയാണ്. എന്താ പറയാ, കഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ പറഞ്ഞു വന്നതിന്റെ താല്പര്യത്തിലേ ഉള്ളൂ, നിൽക്കുന്ന ദേവി ധാരാളം ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഒന്ന് എഴുതി പിടിപ്പിച്ചാൽ നമ്മൾക്ക് കേശാദി പാദം പാദാതി കേശം മനസ്സിലാക്കാം. ഈ മുമ്പിൽ പറയുന്ന കാളി പ്രഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വായുതേജസ്സേനാ കർമ്മയുഗ്മവും അങ്ങനെ പ്രാദുർഭവിച്ചാൽ മഹിഷാർദിനിയാം കമലാലയ. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുരുനാഥൻ പറഞ്ഞിട്ടേ, കർപ്പൂരം ഇവിടെ വരുമ്പോഴും മണി അടിച്ച് കർപ്പൂരം കാണിച്ച അപ്പോ വർത്തമാനം പറഞ്ഞവരൊക്കെ സ്റ്റേജിലേക്ക് നോക്കുകയും നവാഹം നടത്തുമ്പോ. അപ്പൊ ഈ തട്ടിങ്ങനെ കാണിക്കും, ചിലവരെ തട്ട് ഒഴിയും, പത്ത് രൂപ കിട്ടിയിച്ചായി. കർപ്പൂരം ഒഴിഞ്ഞാലും ഒഴിഞ്ഞില്ലെങ്കിലും സംഗതി മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉദിക്കണം. നമ്മളിത് വായിക്കുമ്പോ തന്നെ നമുക്ക് രൂപം കിട്ടിയില്ലേ, എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ പറയണത്. അപ്പൊ ഇതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കണം, സദാസേവ്യ സദാസേവ്യ. എത്ര മണിക്കൂർ നമ്മൾ ടി വിയുടെ മുമ്പിൽ ചെലവഴിക്കുന്നുണ്ട് ആവശ്യമില്ലാണ്ട് ആലോചിച്ചു. അപ്പോ പ്രാദുർഭവിച്ചാൽ മഹിഷാർദിനിയാം കമലാലയാം ശൂലമേകി ശിവൻ. പിന്നെ ഓരോ ദേവന്മാര് തന്റെ ആയുധങ്ങൾ കൊടുക്കുകയാണ്. ശൂലമേകി ശിവൻ വിഷ്ണു ചക്രവും പാശി ശംഖവും, പാശി എന്ന് പറഞ്ഞ വരുണൻ, ശംഖവും വേലേകി പാവകൻ വില്ലും മമ്പും വായുവും. പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നി. ഞാനിതൊക്കെ എഴുതി വെക്കണത് എന്തുണ്ടോ, എന്റെ കാലശേഷം ഇതാ ആരെങ്കിലും എടുത്ത് വായിക്കുകയാണെങ്കിൽ അവർക്ക് അറിഞ്ഞോട്ടെ, മക്കളാണെങ്കിലും വേറെ കുട്ടികൾ ആരാ വായിക്കാന്ന് അറിയില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാ അതിന് യോഗമുള്ളവർ അത്രേ ഉള്ളൂ. വേലേകി പാവകൻ വില്ലും മമ്പും വായുമേകിനാൻ ഒക്കെ ഒബ്ജക്റ്റിവിസാന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റിവിസം. ഇന്ദ്രൻ വജ്രവും ഐരാവതത്തിൻ ഖണ്ഡയുമേകിന ഐരാവതത്തിൻ ഖണ്ഡയുമേകിന ഐരാവത ഖണ്ഡ മണി. യമൻ ദണ്ഡം നൽകി യക്ഷമാലയം ഗണ്ഡിയം വിധി ബ്രഹ്മാവ് രോമകൂപങ്ങളിൽ സർവം രശ്മിയേകി ദിവാകരൻ. അരെ പിന്നെ സാക്ഷാൽ സൂര്യദേവൻ രോമകൂപങ്ങളിൽ സർവം രശ്മിയേകി ദിവാകരൻ കാലൻ വാളും പരിചയം നൽകിനാൻ വസുധാദിവാ രാജാവേ. എന്നും കേടുവരാതുള്ള വസ്ത്രവും മുത്തുമാലയും എന്നും കേടുവരാതുള്ള വസ്ത്രവും മുത്തുമാലയും ചൂടാരത്നം തലയില് ഉള്ള സ്ലൈഡ് കുത്തുന്നേന ചൂടാരത്നം എന്ന് പറയാം. തോൾ വളകളും വളയും കുണ്ടലങ്ങളും തെളിഞ്ഞ ഒരമ്പിളിക്കേറും ഒരു ചന്ദ്രകലി കിളങ്ങും കാൽശിലങ്കയും ഗ്രീവാഭൂഷകളും. ഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്ത്, കഴുത്തിന് വേണ്ട ആഭരണങ്ങൾ. ഗ്രീവാഭൂഷകളും നൽകി ദേവിക്കാശു പയോനിധി സമുദ്രം പയോനിധി. വിശ്വകർമാവ് അവിടെ പയോനിധി എന്ന് പറഞ്ഞ കാമധേനു എന്ന് അർത്ഥം പറയാട്ടോ, ആ രണ്ടും പറയാം, കാമധേനു അല്ലെങ്കിൽ സമുദ്രം.
വിശ്വകർമാവ് നന്മോതിരങ്ങളും വിശ്വകർമാവ് നന്മോതിരങ്ങളും മഞ്ഞുമാമല വിവിധം രത്നവും നൽകി ഹിമവൻ മഞ്ഞുമാമല വിവിധം രത്നവും നൽകി സിംഹമാം വാഹനത്തെയും സിംഹങ്ങള് പർവ്വത പ്രാന്ത പ്രദേശങ്ങളിലുണ്ടാവുക മനസ്സിലായി ധനാധിപൻ സുസുരാപൂർണം അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഒരു പ്രയോഗം പാനപാത്രവും സുരാപൂർണം പാനപാത്രവും എന്തൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരം മദ്യം സേവിക്കുന്ന ആൾക്കാർ വളരെ കമ്മിയായിരുന്നു കാരണം എന്താ കാശിൻ്റെ കമ്മി കാശ് കമ്മിയായിരുന്നു നെല്ലുണ്ടാവും വാഴ ഉണ്ടാവും ചേന ചേമ്പ് കുരുമുളക് ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ വീട്ടിലുണ്ടാവും കൃഷി ചെയ്യുക ആൾക്കാർ ഉള്ളവർ കാശുണ്ടാവില്ല ഇന്നാരും ഒന്നും കൃഷി ചെയ്തിട്ടില്ല കാശ് ഇഷ്ടം മാത്രമുണ്ട് കിട്ടണേല് പകുതി കുടിക്കും അതിന് എന്തൊക്കെ പേരാണ് ഇംഗ്ലീഷ് മണ്ണ് കുഴിച്ചിട്ടത് ആകാശത്ത് കെട്ടിത്തൂക്കിയത് ധനാധിപൻ ധനത്തിന് അധിപനായി തീർന്നാൽ കുശേലൻ എപ്പോഴെങ്കിലും മദ്യം കഴിച്ചു എന്ന് പറഞ്ഞു ഇല്ല കാരണം എന്താ കാശില്ല ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ധനാധിപൻ സുരാപൂർണം പാനപാത്രമും പാനപാത്രം മാത്രം കൊടുത്ത സുരാപൂർണം മദ്യം നിറച്ചു കൊടുത്തു എന്നാ ശേഷൻ അമിതം ശേഷനാം ഭഗവാൻ നൽകി നാഗഹാരത്തെയും നൃപ നാഗഹാരം ആര് കൊടുത്തു ശേഷനാം ഭഗവാൻ അതിശേഷ പെരുമാളൻ മാനിച്ചു മറ്റു വിണ്ണോരും ജഗൻ മംഗളാംഗിയേ ജഗൻ മംഗളാംഗിയേ എല്ലാവർക്കും മംഗളത്തെ കൊടുക്കുന്ന ആ അമ്മത്തമ്പുരാട്ടീനെ എല്ലാവരും നമിച്ചു സർവവിശ്വോത്പത്തി ഹേതുഭൂതയാ മം മഹേഷി ആരാണ് മഹേഷി മഹത്തായ ഈശ്വരി എന്നർത്ഥം സർവവിശ്വോത്പത്തി ഹേതുഭൂതയാ മം മഹേഷിയെ സ്വസ്ത്രരത്നങ്ങളാൽ വാഴ്ത്തി മഹിഷാർദ്ധിതരാം ശുര മഹിഷനാൽ മർദ്ദിക്കപ്പെട്ടവരെ മഹിഷാസുരം മർദ്ദിക്ക് സ്വസ്ത്രരത്നങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല സ്തുതികൾ ഉണ്ടാക്കി തുടങ്ങി നമുക്കറിയാത്തൊരു കാര്യമല്ലേ ചിരിക്കാൻ അറിയില്ല നമുക്ക് കരയാനറിയും എനിക്കത് വേണം എനിക്കിത് വേണം അപ്പോ ഞാൻ ഓരോ കാര്യം ആലോചിക്കുക എൻ്റെ കൂടെ ഞാനൊരു ഒബ്സർവറാണ് കുറെ കുട്ടിക്കാലം തന്നെ ഞാനും ഗുരുവായൂരൊക്കെ ധാരാളം കഥകളി കാണാനും തൊഴാനൊക്കെ പോരുന്നുണ്ട് ഒരു 18 വയസ്സിന് ശേഷം ഒരു 3 കൊല്ലം എല്ലാ സെക്കൻഡ് സാറ്റർഡേയും പോകും ബോംബെക്ക് പോണവരെ അപ്പോൾ ഒരു ഭണ്ഡാരമുണ്ട് അവിടെ വലിയൊരു ഭണ്ഡാരം ചിലപ്പോൾ ഒരാളുണ്ടാവും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അവിടെ അതിലൊരു പട്ട് വിരിച്ചിട്ടുണ്ടാവും അതിൽ കയ്യെ കാല് കണ്ണ് ശരീരം സ്ത്രീരൂപം പുരുഷരൂപം വീട് കന്നുകാലികളുടെ പ്രതിമൊക്കെ ഉണ്ടാവും കന്നുകാലി വീട്ടിൽ കന്നുകാലിക്കൊക്കെ അസുഖമുള്ളവർ ഒരു കന്നുകാലിയുടെ പ്രതിമ എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച അവിടേക്ക് ഒരു 10 രൂപ ഭണ്ഡാരത്തിലിടും ഒരു രസിക വെട്ടുങ്കാലി വേദന ഞാൻ മനസ്സിൽ വിചാരിക്കട്ടെ ഒരു കഥ ഞാനൊരു ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ മുകളിൽ മുട്ടുങ്കാലി വേദനയാണ് അപ്പം അയാൾ മുട്ടുങ്കാലി എടുത്ത് വെച്ചു ഉടനെ അയാൾ ഒരു സ്ത്രീരൂപം എടുത്ത് വെച്ചു വീടിൻ്റെ രൂപമൊക്കെ പ്രാർത്ഥിച്ചു വെച്ചു നടക്കാറായി വിചാരിച്ചാൽ കല്യാണം കഴിക്കണം വീടും വേണം എല്ലാം കൂടി ആയിക്കോട്ടെ ഇത് നടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വെറുതെ കഥ പറഞ്ഞതല്ല ഏതായാലും 10 രൂപ ഉണ്ടോ അപ്പം 10 രൂപയ്ക്ക് കാൽമുട്ട് പിന്നെ വേദന മാറും സ്ത്രീരൂപം എടുത്ത് വെച്ചാൽ അതികോമളയായിട്ടുള്ള ഭാര്യ കിട്ടും ഒരു വീടിൻ്റെ രൂപം എടുത്ത് പ്രാർത്ഥിച്ചാൽ വീടും കിട്ടുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇത്ര അരാജകത്വം ഉണ്ടാവും ആലോചിച്ചു നോക്കൂ നമ്മൾ ഈശ്വരനെ എന്തിനാ കൂട്ടുപിടിക്കുന്നത് ഇവിടെ ഇപ്പം ഇന്ന് ഭിക്ഷുഗീതയിൽ പറയണ്ടായി പ്രപഞ്ച ചക്രത്തിനെ തിരിക്കണത് മനസ്സാന്നാ പറഞ്ഞത് അവരവരുടെ കയ്യിലുള്ള മനസ്സ് ആലോചിച്ചു നോക്കും ആ മനസ്സിനെയാണ് വൈദഗ്ധ്യപൂർവം ഈശ്വരനിലേക്ക് എത്തിക്കേണ്ടത് അല്ലേ
അതുകൊണ്ടാണ് സ്വസ്ത്രരത്നങ്ങളാൽ വാഴ്ത്തി മഹിഷാർദ്ധിതരാം സ്വരർ വാഴ്ത്തി പൂജിക്കുന്ന ദേവന്മാതം സ്വസ്ത്രങ്ങൾ കേട്ട് അവൾ ഗർജിച്ചാൽ ഉൾക്കടതരം വെട്ടി തീർച്ചു ഉൾക്കടതരം ദൈത്യേന്ദ്രവധ സഞ്ജയായി. ഉടനെ ദൈത്യ ഇന്ദ്ര വധത്തിനായി ദൈത്യേരന്മാരുടെ രാജാവിനെ വധിക്കാൻ സജ്ജയായി. ആ ഘോരനാദം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി മഹിഷാസുരൻ. ചെന്നാൻ ദേവകി ദേവി സകാശത്തിലുടൻ വൻപടയൊത്തവൻ ദേവിയുടെ സന്നിധിയിലേക്ക് വലിയൊരു പടയനെ നയിച്ചു മഹിഷാസുരൻ. ചെന്നാൻ ദേവി സകാശത്തിലുടൻ വൻപടയൊത്തവൻ സേനാനിയാം ചിക്ഷുരനും. ഒരാൾ പേരാണ് ചിക്ഷുരൻ. മഹിഷാസുര മർദ്ദിനി സഹസ്രത്തിരി പേരുകളൊക്കെ ഉണ്ട്. ചിക്ഷുരനും ദുർമുഖൻ ദുർധരാഘ്യനും ഭാഷ്കളൻ താമ്രനും പിന്നെ വിടാലമുഖനും തഥാ സംഗ്രാമാന്തകതുല്യന്മാർ പല യോധരും ഒത്തുടൻ. മഹിഷാസുര എന്താണെന്ന് പറയുക, പിന്നെ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ഇവരൊക്കെ വരും കഥാപാത്രങ്ങളായിട്ട്. താരാപഥം മൂടുമാറ്, അതായത് പിന്നെ ആകാശം, ആകാശത്താണല്ലോ താരാപഥം, നക്ഷത്രങ്ങൾ ഉദിക്കുന്ന സ്ഥലം. താരാപഥം മൂടുമാറ് പല ശസ്ത്രാസ്ത്രജാലവും. അസ്ത്രം പോരെ, ശാസ്ത്രം അറിഞ്ഞിട്ട് വേണം അസ്ത്രം പ്രയോഗിക്കാൻ. അസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ അമ്പ് വായവ്യാസ്ത്രമാവണോ വരുണാസ്ത്രമാവണോ പിന്നെ പർവ്വതാസ്ത്രമാവണോ നാഗാസ്ത്രമാവണോ ഗരുഡാസ്ത്രമാവണോ ബ്രഹ്മാസ്ത്രമാവണോ എന്നൊക്കെ മന്ത്രം ജപിക്കണം. അതിനെന്ത് വേണം, മൂള വേണം. അതിനാണ് ശാസ്ത്രം പറയണം. ശാസ്ത്രാസ്ത്ര ശസ്ത്രങ്ങൾ, ശാസ്ത്രങ്ങൾ അസ്ത്രങ്ങളായിട്ട് മാറണം. പല ശസ്ത്രാസ്ത്രജാലവും ചൊരിഞ്ഞുകൊണ്ട് ആ മഹിഷവീരൻ ദൈത്യരൻ ഉത്തമൻ ജഗന്മാതാവിനോട് ഏറ്റുമുട്ടിയ മുട്ടിപ്പോ ചെയ്തുഗ്രമായി. അന്നേരം ക്രോധതാമ്രാക്ഷിയായ ഒരാലോകമോഹിനി, അന്നേരം ക്രോധതാമ്രാക്ഷി, ആ കണ്ണ് ക്രോധതാമ്രാക്ഷി, ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടിയ ഒരാം ലോകമോഹിനി മഹിഷാശ്രിതരാം യോധവീരരെ കൊന്നുവീഴ്ത്തിനാൾ. മഹിഷാസുരന്റെ പടകളിലുള്ള ജനങ്ങളെന്നൊക്കെ ഭഗവതി ഇല്ലാണ്ടാക്കി. മഹിഷാശ്രിതരാം യോധവീരരെ കൊന്ന് വാഴ്ത്തിനാൾ. തൻകൂട്ടരെ കൊന്നതായി കണ്ട് ആളും രോഷത്തോട്, ആളിക്കത്തുന്ന ക്രോധാഗ്നിയോടുകൂടി അവൻ മായാപ്രയോഗം കൊണ്ടാശു നേരിട്ടാൻ ജഗദംബയെ. എന്താ ചെയ്തത്? മായാപ്രയോഗം കൊണ്ട് നേരിട്ടാൻ ജഗദംബയെ. ദാനവേശ്വരൻ ഈ വണ്ണം മായയാൽ പല രൂപവും കൈകൊണ്ടാൻ അവയോരോന്നും നശിപ്പിച്ചത് ദേവിയും ഒടുക്കം മാഹിഷം രൂപം കൊണ്ടൊര ദേവവൈരിയെ. മായയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഒരു പോത്തിന്റെ രൂപം, എരുമയുടെ രൂപം, മാഹിഷ രൂപം കൊണ്ടൊരു ദേവവൈരിയെ കയർ കൊണ്ടു ദൃഢം കെട്ടി. കയർ കൊണ്ട് കെട്ടിയതാ പറഞ്ഞത്. ഇനി അതിനൊരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. പഞ്ചമസ്കന്ധത്തിൽ വിസ്തരിച്ച കഥയുമായി ഇതിന് ചില്ലറ ചില്ലറ വ്യത്യാസങ്ങൾ കാണാം. പഞ്ചമസ്കന്ധത്തില് ഇത് വിസ്തരിച്ചിട്ടുണ്ട്, അതിൽ ചില വ്യത്യാസങ്ങൾ കാണാം. കാരണം അത് വക്തൃഭേദം കൊണ്ടും കല്പഭേദം കൊണ്ടും വന്നതാണെന്ന് സമാധാനിക്കണം. വക്തൃഭേദം പറയുന്ന ആളുടെ വ്യത്യാസം, പിന്നെയോ കല്പഭേദം, ഏത് കൽപ്പത്തിലാണ് നടന്നത് ഓരോ കഥകളും, അതിനനുസരിച്ച് ഭേദമുണ്ടാവും. അപ്പൊ ശിവപുരാണത്തിൽ പറയുന്ന കഥകളും ഭാഗവതത്തിൽ പറയുന്ന സമാന ചിന്താഗതിയുള്ള കഥകളുണ്ട്. പക്ഷെ അതിലൊക്കെ വ്യത്യാസങ്ങൾ പലതുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മൾ യുദ്ധം ചെയ്യരുത്. പ്രശ്നങ്ങളെ സങ്കുചിത പ്രശ്നങ്ങളിലേക്ക് പോകരുത്. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ? മോക്ഷപ്രാപ്തി. അതായിരിക്കണം നമ്മുടെ ഉന്നമനം, അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം. കയർ കൊണ്ടു ദൃഢം കെട്ടി വരുന്നു നിജവാളിനാൽ അരിഞ്ഞു തള്ളി ഭൂവിങ്കൽ അദുഷ്ടൻ തന്റെ മസ്തകം തല. ശേഷിച്ച സൈന്യം വാവിട്ടു പാഞ്ഞുപോയി പല ദിക്കിലും.
തഥാ സന്തുഷ്ടനായി വാഴ്ത്തി ദേവിയെ. സുരരൊക്കെയും ദേവന്മാര് ഭഗവതിനെ സ്തുതിക്കാൻ തുടങ്ങി. ഏവം ഉദ്ഭൂതയായി ലക്ഷ്മി, ഏതം ഉദ്ഭൂതയായി ലക്ഷ്മി മഹിഷാസുരമർദ്ദിനി മഹാവാണി സമുത്പത്തി ഇനി ഞാനൊരു ചെയ്തിടാം. അപ്പോൾ അവിടെ ആ ഹെഡിങ്ങിൽ പറഞ്ഞതായിട്ടുള്ള ഏവം ഉത്ഭൂതമായി ലക്ഷ്മി മഹിഷാസുരമർദ്ദിനി, കാളി പറഞ്ഞില്ലേ, മഹാ ഇനി ഞാൻ മഹാവാണി സമുത്പത്തി എങ്ങനെയാണ് സരസ്വതി ഉണ്ടായതെന്ന് പറയാം എന്ന് പറയുന്നു. ഇനി ഞാൻ ഉര ചെയ്തിടാം. പണ്ടുണ്ടായി ബലവീര്യങ്ങൾ ചേർത്ത ശുംഭൻ ഇതി ശ്രുതൻ, ശുംഭൻ എന്ന് പേരായിട്ടുള്ള ഒരു രാക്ഷസൻ, ദൈത്യേന്ദ്രൻ തൽസഹജനായി തൽസമാനൻ നിശുംഭനും, ശുംഭ നിശുംഭന്മാരെന്ന് അർത്ഥം. തത്പീഡയാൽ ആർത്തരായി ശ്രീ നശിച്ച സുരരൊക്കെയും, ശ്രീ നശിച്ച സുരരൊക്കെയും ഹിമവാങ്കൽ ചെന്ന് വാഴ്ത്തി ഭക്തിപൂർവം മഹേഷിയെ. ദേവന്മാരെല്ലാവരും കൂടിയിട്ട് എവിടെ പോയി എന്നാ പറഞ്ഞത്? ഹിമാലയ പ്രദേശം, ഹിമാലയ പർവ്വതത്തിൽ പോയിട്ട് അംബ പരമേശ്വരിനെ ഉണർത്തിച്ചു മഹേഷിയെ. അപ്പൊ ദേവന്മാരെന്താ സ്തുതിച്ചത് എന്ന് പറയണു. ഭക്തർ തന്നഴൽ തീർപ്പോളെ, ഭക്തന്മാർ എല്ലാവരിലും ശക്തി ഉണ്ടെങ്കിലും ഭക്തി ആർക്കുള്ളത്? അവരതിനെയാണ് ഈശ്വരി സഹായിക്കുക, ഭക്തി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലേ, അപ്പൊ അതിലും ഗ്രേഡ് ഉണ്ട്. യെല്ലോ കാർഡ്, ബ്ലൂ കാർഡ്, വൈറ്റ് കാർഡ്, റേഷൻ കാർഡൊക്കെ വ്യത്യാസമുള്ള പോലെ ഓരോരുത്തരുടെ ഭക്തിക്ക് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. എത്രത്തോളം നിഷ്കാമത്വം നമ്മളിലുണ്ട്, എത്രത്തോളം ട്രാൻസ്പെറൻസി ഇൻ ലൈഫ്, എത്ര സമയം, എത്ര സമ്പത്ത്, എത്ര വാക്കുകൾ മറ്റുള്ളവർക്ക് ഉപകാരമാക്കി നമ്മൾ ജീവിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഈശ്വരി ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവുക. അപ്പോ ഭക്തർ തന്നഴൽ തീർപ്പോളെ ദാനവാന്തകരൂപിണി, ദാനവന്മാരുടെ അന്തകനായിരിക്കുന്ന രൂപമുള്ളവളെ ദാവനാന്തകരൂപിണി, ജരാമൃത്യുക്കൾ തീണ്ടാത്ത ശുഭേ ദേവേശി വെൽക നീ. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ആരാണ് ഈ ഭഗവതി എന്ന് ചോദിച്ചാൽ ആത്മാവാണെന്ന് പറയാൻ സാധിക്കണം. ജരാമൃത്യുക്കൾ തീണ്ടാത്ത, ശരീരത്തിന് ജല ബാധിക്കുള്ളൂ, ആത്മാവിന് ജല ബാധിക്കില്ല. ഇല്ലേ, 15 വർഷത്തിന് ശേഷം കാറ് ഒന്നും കൊള്ളില്ല, കാറ് പൊളിക്കണം എന്നാ പറഞ്ഞത്. ഇല്ലേ, ഇതിന്റെ മുമ്പേ ഏതോ ഒരു സന്ദർഭത്തിൽ ഉദാഹരണം പറയണ്ടായി, 1 കോടി രൂപ വിലയുള്ളതുണ്ട്, 3.5 ലക്ഷം മുതൽക്കുണ്ട് കാറ്. ഇതിന്റെ ഉദ്ദേശം റോഡിൽ കൂടെ ഓടുക എന്നുള്ളതാണ്. അപ്പോ ഈ ശരീരം ജരാനരകൾ ബാധിക്കും, ആത്മാവിനില്ല. ആത്മാവ് നശിച്ചാൽ പിന്നെ ഈ ലോകമില്ലല്ലോ, ബ്രഹ്മചൈതന്യം നശിക്കില്ല, അനശ്വരനാണത്, നശ്വരതല്ല. അപ്പോ അതാണ് ജരാമൃത്യുക്കൾ തീണ്ടാത്ത ശുഭേ ദേവേശി വൽഗമി, അതാണ് ആത്മാവെന്ന് നമ്മൾ മനസ്സിലാവണം. മഹേഷി ഭക്തി സുലഭേ, മഹേഷി ഭക്തി സുലഭേ, ഭക്തിയുള്ളവർക്ക് സുലഭമായിട്ടുള്ളവളും ഭക്തി ഇല്ലാത്തവർക്ക് ലഭിക്കാത്തവളുമാണ് ഈശ്വരി ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഭാഗ്യം ആർക്കുള്ളതാണ്? ഭക്തിയുള്ളവനാണ് ഭാഗ്യം ഉണ്ടാവുക. വെറുതെ കിട്ടില്ല, ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. മഹേഷി ഭക്തി സുലഭേ മഹാബലപരാക്രമേ അനന്ത വിക്രമേ സൃഷ്ടിസ്ഥിതി സംഹാര രൂപിണി, സൃഷ്ടിക്കുക, പരിപാലിക്കുക, ലയിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ശക്തിയാണ് അല്ലേ. ബ്രഹ്മാവായി ഹരനായി വിഷ്ണുവായും വർത്തിക്കും ഈശ്വരി, അതായത് രൂപങ്ങളല്ല ശക്തി. രജോഗുണമായിട്ട് സൃഷ്ടിക്കുന്നവളും സത്വഗുണപ്രീതിയായിട്ട് പരിപാലിക്കുന്നവളും തമോ ഗുണപ്രധാനിയായിട്ട് ലയിപ്പിക്കുന്നവളും ഒന്ന് തന്നെ, ശക്തി ശക്തി ശക്തി. മനോശക്തി ആത്മശക്തി അല്ലേ, മനോശക്തി ആത്മശക്തി. ബ്രഹ്മാവായി ഹരനായി വിഷ്ണുവായും വർത്തിക്കും ഈശ്വരി, മഹാതാണ്ഡവ സുപ്രീതേ, മഹാതാണ്ഡവ സുപ്രീതേ, പാട് ആട് ആടണം, പാടണം ഈശ്വരനാമം, നാട പാടണം അത് കേട്ട് ആടണം വേണ്ടേ. മഹാതാണ്ഡവ സുപ്രീതേ മോദദായിനി മാധവി മോദദായിനി, മോദം എന്ന് പറഞ്ഞ അർത്ഥം
സന്തോഷത്തിന് തിരുനവള്. മോദദായിനി മാധവി പ്രസീദ ദേവദേവേശേ, പ്രസാദിക്കണേ പ്രസാദിക്കണേ, പ്രസീദ ദേവദേവേശേ പ്രസീദ കരുണാനിധേ നിശുംഭശുംഭവയാം. അലയാഴിയിൽ അലയാഴിയിൽ, അവിടെ മലയാഴിയിൽ എന്ന് വായിച്ചാൽ തെറ്റി എൻ്റെ ചേച്ചി. ഇതെന്തോ ശ്രദ്ധിച്ചിരിക്കണ്ടാവും ഇവിടെ ബോംബെയിലെ. ഞാൻ തന്നെ എത്ര ശ്രദ്ധിച്ചിട്ട് ഞാൻ വായിക്കണുണ്ടോ. പ്രസീദ ദേവദേവേശേ പ്രസീദ കരുണാനിധേ നിശുംഭശുംഭവയമാം. അലയാഴിയിൽ മഗ്നയായി സമുദ്രത്തിലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്നെ വന്നാശ്രയിച്ചോരി കൂട്ടരെ കാത്തുകൊൾഗാമീ. നിശുംഭശുംഭമയ ശുംഭവയാമം മലയാളിയിൽ മഗ്നരായി നിന്നെ വന്നാശ്രയിച്ചോരി കൂട്ടരെ കാത്തുകൊൾഗമീ. ഏവം സ്തുതിക്കും ത്രിദശന്മാർ തൻ മുന്നിൽ പ്രസന്നയായി. ഏവം സ്തുതിക്കും ത്രിദശന്മാർ തൻ മുന്നിൽ, അതായത് ബ്രഹ്മാവും വിഷ്ണു ശിവനുണ്ടല്ലോ അവിടെ, ദേവന്മാരെ മുന്നിൽ പ്രസന്നയായി പ്രത്യക്ഷയായി കാരണമന്വേഷിച്ചു മലമംഗയാൾ. എന്താണ് സംഭവം കേക്കട്ടെ എന്നായി ദേവി. അന്നേരം തദ്കോശജാതയായ കൗശികി എന്നവൾ, അന്നേരം ആ സമയത്ത് ആ ഭഗവതിയുടെ കോശങ്ങളിൽ ശരീരത്തിൽ നിന്നുദ്ഭൂതമായ അന്നേരം തദ്കോശജാതയായ കൗശികി എന്നവൾ ജഗൽ സംഭൂജയാൽ പ്രീതിപൂർവം വിണ്ണോരോട് ഓതിനാൾ. കൗശികി ദേവി പറഞ്ഞു എന്ത്? തുഷ്ടയായേൻ ശ്രേഷ്ഠയാം ഞാൻ ഈ സ്തവത്താൽ സുരേന്ദ്രരെ അവിടെ നിർത്താം സമയം അതിക്രമിച്ചു. തുഷ്ടയായേൻ ശ്രേഷ്ഠയാം ഞാൻ, കൗശികി ദേവി പറയുന്നു, സ്തവത്താൽ നിങ്ങളുടെ ശാസ്ത്രാളികളെ കൊണ്ട് ശാസ്ത്രങ്ങളെ കൊണ്ട് ഞാൻ സന്തുഷ്ടായി. സുരേന്ദ്രരെ ദേവന്മാരെ ദേവന്മാരുടെ നാഥന്മാരെ എന്ന് പറഞ്ഞു നിർത്തി. അങ്ങനെയിരിക്കുന്ന ആ മഹാശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മ തിരുവുരുടെ അനുഗ്രഹാശിസുകളെ കൊണ്ട് ഈ ജീവിത സന്ധാരണം സുഖമകമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.